ഹലോ ഫ്രണ്ട്സ്, മിക്കുറോഗ് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴക്കോട്ട മുതൽ നാവായിക്കുളം വരെയുള്ള റോഡിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തായി എന്നുള്ള ഒരു അപ്ഡേറ്റ്സാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോയിൽ മോസ്റ്റ് ആയിട്ടും കാണിക്കുന്നത് നമ്മുടെ കഴക്കോട്ടത്തെ മാക്സിമം റോഡ്സിലൊക്കെ കാണിക്കുന്നുണ്ട്. കഴക്കോട്ടം പാലം ഇറങ്ങിയ ഉടനെയാണെങ്കിൽ കുറച്ച് ദൂരമാണെങ്കിൽ ഇതുപോലെ മരങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളിലാണെങ്കിൽ മാക്സിമം മരങ്ങളൊക്കെ ആണെങ്കിൽ മുറിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം ഡെവലപ്പ്സിൻ്റെ മാക്സിമം അപ്ഡേറ്റ്സുകൾ നമ്മൾ ഒരു മാസം മുമ്പ് വരെയും മാക്സിമം വീഡിയോസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് കാലം കുറച്ച് അസുഖങ്ങളും അതോടൊപ്പം തന്നെ അല്ലാതെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് മാക്സിമം ട്രിവാൻഡ്രം അപ്ഡേറ്റ്സുകൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സമയം കിട്ടാത്തത്. അതോടൊപ്പം നമ്മളെ ഡ്യൂട്ടി ടൈറ്റായിട്ടുള്ള കുറച്ച് ഷെഡ്യൂളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് നമ്മുടെ നാഷണൽ ഹൈവേ 66 കഴക്കൂട്ടം മുതൽ നാവായിക്കുളം വരെയുള്ള റോഡിൻ്റെ മാക്സിമം അപ്ഡേറ്റ്സുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എസ്പെഷ്യലി ഈ ഒരു ലൊക്കേഷൻ ക്ലിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്നെ ഫസ്റ്റേ കൂട്ടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മൊബൈലിൽ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നു. പലയിടത്തും ചെക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹെൽമറ്റ് മൗണ്ട് ക്യാമറയും മറ്റു കാര്യങ്ങളൊന്നും കുറച്ച് എടുക്കാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മളെ കൂടെയാണെങ്കിൽ ഒരു ക്യാമറ അസിസ്റ്റൻറ്റും കൂടെ ഉണ്ടായിരിക്കും. ആ ഒരു വ്യക്തിയും ഇല്ലായിരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് കൊല്ലം വരെ പോകേണ്ടി വന്നായിരുന്നു. അതോടൊപ്പം നിങ്ങൾ ട്രിവാൻഡ്രം മുതൽ കൊല്ലം വരെയുള്ള മാക്സിമം കവറേജസ് കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയാണ് ഈ വീഡിയോയിൽ കൂടെ ഉള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നു കഴിഞ്ഞാൽ 2025 നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞ 2025 തന്നെ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ, അല്ലെങ്കിൽ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള 400 കിലോമീറ്റേഴ്സാണെങ്കിൽ അധികം വരുന്ന ദൂരം 4 പാതയാക്കും എന്ന് പറഞ്ഞായിരുന്നു. ഇതോടനുബന്ധിച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഫണ്ടും കൂടി അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 40,453 crore അധികം അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അലോട്ട് ചെയ്തിട്ട് മെയിനായിട്ടുള്ള 12 പാതകളാണെങ്കിൽ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും അതോടൊപ്പം നമ്മുടെ കേരള ഗവൺമെൻറ്റും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു MG റോഡിൻ്റെ നവീകരണവും ഇതോടൊപ്പം ചെയ്യുമെന്നാണ്. അപ്പോൾ 2025 തന്നെ നമ്മുടെ കേരളത്തിലുള്ള ആ ഒരു റോഡ് മാർഗമുള്ള ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഇതൊരു നാഷണൽ ഹൈവേയുടെ ഒരു അപ്ഡേറ്റ്സ് ആയതിൻ്റെ പേരിൽ ഒരിക്കലും കോണ്ടന്റുകളും അങ്ങനത്തെ മണ്ടൻ പദ്ധതികളൊന്നും കാണത്തില്ല എന്നും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു റോഡിൻ്റെ ക്ലിപ്പിങ്സുകൾ മാക്സിമം എടുത്തുകൊണ്ടിരുന്ന സമയത്തിന് എനിക്ക് മനസ്സിലായത് റോഡിൻ്റെ 2 ഉള്ള മരങ്ങളൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് മുറിച്ച് കഴിഞ്ഞു. അതോടൊപ്പം ഈ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വീഡിയോകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് കുറേ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളൊക്കെ ആണെങ്കിൽ ഇടിച്ച് പൊളിച്ച് അവരുടെ ആ വീടിൻ്റെ വിലപിടിപ്പുള്ള പാർട്സുകളൊക്കെ ആണെങ്കിൽ അവരവർ തന്നെ എടുത്തുകൊണ്ട് പോയതായിട്ടും നമുക്ക് ഈ വീഡിയോയിൽ കൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം മുതൽ കൊല്ലം വരെ നമ്മൾ ആ ഒരു നാഷണൽ ഹൈവേയിൽ കൂടെ യാത്ര ചെയ്തപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ള ആ ഒരു മാക്സിമം വീഡിയോ വിഷ്വൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ മെയിനായിട്ടും വലിയ വലിയ അപ്ഡേറ്റ്സുകളൊന്നും ഞാൻ ഈ വീഡിയോയിൽ കൂടെ പറയുന്നില്ല. എസ്പെഷ്യലി ദൂരെ നിൽക്കുന്ന ആൾക്കാർക്കും അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രം കൊല്ലം അല്ലാത്ത മറ്റ് ജില്ലകളിലുള്ള ആൾക്കാർക്ക് ട്രിവാൻഡ്രത്തുള്ള ആ ഒരു റോഡിൻ്റെ ഡ്രൈവ് വ്യൂ അപ്ഡേറ്റ്സ് എന്തായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞാൻ കാഴ്ചവെക്കുന്നത്. ഓക്കെ, അപ്പോൾ ചെറിയ രീതിയിലുള്ള ആ ഒരു വീഡിയോയുടെ എടുക്കലിലെ കുറച്ച് ബുദ്ധിമുട്ടുകളും അതോടൊപ്പം റോഡ് മിക്ക സ്ഥലത്തും കുണ്ടും കുഴിയൊക്കെ ഉള്ളതിൻ്റെ കുറച്ച് പോരായ്മകളൊക്കെ ഈ വീഡിയോയിൽ ഉണ്ടാകുമെന്ന് ആദ്യം കുട്ടി ഞാൻ പറയുന്നു ഗൈസ്. അപ്പോൾ ട്രിവാൻഡ്രം അപ്ഡേറ്റ്സുകൾ മാക്സിമം കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് പേജും നേഴ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജും മറക്കാതെ ഫോളോ ചെയ്യുക. മാക്സിമം അപ്ഡേറ്റ്സുകൾ നമ്മുടെ ചാനൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇനി അങ്ങോട്ട് ഡ്രൈവ് വ്യൂ ആണ്. മാക്സിമം നിങ്ങൾ ഈ ഒരു ഡ്രൈവ് വ്യൂ ഒക്കെ കണ്ട് ഒന്ന് എൻജോയ് ചെയ്യുക. മാക്സിമം അപ്ഡേറ്റ്സുകൾ ഞാൻ ഈ വോയിസിൽ കൂടെ പറയുന്നതല്ല എന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾക്ക് ആ ഒരു വിഷ്വൽസ് കാണിച്ചു തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലെ മെയിനായിട്ടുള്ള അപ്ഡേറ്റ്സ്. വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. നമ്മൾ ട്രിവാൻഡ്രത്താണെങ്കിൽ പല പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു.
അതോടൊപ്പം തന്നെ ട്രിവാൻഡ്രത്തുള്ള വലിയ വലിയ വൺ പ്രോജക്റ്റുകൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോണോ റെയിൽ പോലെയുള്ള പദ്ധതികൾ, അതോടൊപ്പം തന്നെ കെ റെയിൽ പോലെയുള്ള പദ്ധതികൾ. പക്ഷേ അതൊന്നും ട്രിവാൻഡ്രത്തല്ല മെയിനായിട്ടും, എല്ലാ ജില്ലകളും ടച്ച് ചെയ്യും. നമുക്ക് കെ റെയിൽ പോലെയുള്ള പദ്ധതികൾക്കാണെങ്കിൽ ഏറ്റവും വലിയുള്ള ആ ഒരു ബേസ് അടുത്തിട്ട്, അതോടൊപ്പം തന്നെ കെ റെയിലിൻ്റെ ഫണ്ട്, അതോടൊപ്പമുള്ള റിക്കവറി, ലാൻഡിൻ്റെ ഇഷ്യൂസ്, അങ്ങനെ ഇഷ്ടംപോലെ പ്രോബ്ലംസുകൾ, പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള പല പല കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ അകത്തുള്ള റെയിൽവേ തന്നെ കറക്റ്റായിട്ട് ഓടുന്നില്ല. അതോടൊപ്പം കെ റെയിലിൻ്റെ ഇഷ്യൂസ്, അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ പ്രോബ്ലംസുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ ഒരു റോഡിൻ്റെയൊക്കെ നവീകരണം. അപ്പോൾ കെ റെയിലിൻ്റെ മെയിനായിട്ടും പറഞ്ഞ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, കണ്ണൂരിലുള്ള കുഞ്ഞാപ്പയ്ക്ക് അസുഖം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തുള്ള വലിയാപ്പേരെ മോനാണെങ്കിൽ നേരെ അങ്ങ് പോകണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനകത്ത് പോയിട്ട് വരാം അല്ലെങ്കിൽ പോകാം എന്നൊക്കെ ഉള്ള വലിയ വലിയ തള്ളലുകൾ ഉണ്ടായിരുന്നു. അത് തള്ളലുകൾ എല്ലാം സത്യമാണ്. നമ്മളിപ്പോൾ ഹൈ സ്പീഡ്, വെരി ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിനൊക്കെ ആണെങ്കിൽ ചൈനയിലും ജപ്പാനിലും യു കെയിലൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ആ ഒരു വീഡിയോസൊക്കെ നമുക്ക് കണ്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും, അല്ലെങ്കിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും നല്ല രീതിയിൽ അത് യൂസ്ഫുൾ ആണെന്ന്. പക്ഷേ കമ്പയറേറ്റീവ്ലി പോവർട്ടി റേറ്റ് കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഇന്ത്യ പോലെയുള്ള കൺട്രികളിൽ അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ, കേരളം പോലെയുള്ള ചെറിയ സംസ്ഥാനങ്ങളിൽ വരുന്ന വലിയ ഭാരിച്ചമായിട്ടുള്ള അല്ലെങ്കിൽ ഭാരിച്ച ഈ ഒരു ചെലവ് എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ ഈ റോഡിൻ്റെയൊക്കെ നവീകരണം വരുന്നത് എന്നുള്ള നല്ല ഒരു കാര്യമാണ് ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഡ്രൈവ് വ്യൂ മാക്സിമം ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അതോടൊപ്പം തന്നെ മിക്കുറോക്ക് നേഴ്സ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് പേജും, നേഴ്സ് ബ്ലോഗർ മിക്കുറോക്ക് എന്ന് പറയുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജും മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകൾ വരും, എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുന്നവർക്കും സൈനിങ് ഓഫ്. ബൈ യുവർ മിക്താദ് മിക്കുറോക്ക്. ബൈ ബൈ. വീഡിയോ അവസാനിക്കുന്നില്ല, ഇനി 4-5 മിനിറ്റ് ഉണ്ട്. മാക്സിമം ആ ഒരു വിഷ്വൽസ് ഒക്കെ ഒന്ന് കണ്ടു ബോധ്യപ്പെടുക. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.